ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓഡിയോ ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഭിഷേക് വിഎസ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്ന ഒരു 2.1 ആംപ്ലിഫയർ ബോർഡ് എങ്ങനെ നമുക്ക് തന്നെ സ്വന്തമായിട്ട് റിപ്പയർ ചെയ്തെടുക്കാമെന്നും ആ ബോർഡിൻ്റെ ഐസികൾ, അതായത് TDA 20-30 series ഐസികൾ എങ്ങനെ നമുക്ക് തന്നെ സ്വന്തമായിട്ട് റീപ്ലേസ്മെൻറ്റ് ചെയ്യാമെന്നുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ഇന്ന് റിപ്പയർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു 2.1 ഹോം തിയേറ്റർ ആണ്. ഈ ഹോം തിയേറ്ററിൻ്റെ ബോർഡാണ് കംപ്ലൈൻ്റ് ആയിരിക്കുന്നത്. കംപ്ലൈൻ്റ് ആവാൻ മെയിൻ കാരണം പാറ്റി ഇറങ്ങിയാണ് ഇത് കംപ്ലൈൻ്റ് ആക്കിയിരിക്കുന്നത്. അങ്ങനെ അതിൻ്റെ ഇതിനകത്തിരുന്ന ഒരു 3 IC ഫുൾ കംപ്ലൈൻ്റ് ആയിരിക്കുകയാണ്. നമുക്ക് ആ IC എങ്ങനെ റീപ്ലേസ് ചെയ്യാമെന്ന് നോക്കാം. നമ്മളിപ്പോൾ ഈ ഹോം തിയേറ്ററിൻ്റെ ബാക്ക് ഭാഗം പൊളിച്ചെടുത്ത് അതിൻ്റെ ബാക്കി കണക്ഷൻസ് എല്ലാം എടുത്ത് കളഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും കാണാൻ. ഇതാ നമ്മുടെ IC സെക്ഷൻ, ട്രാൻസ്ഫോമർ, പവർ സപ്ലൈ, എല്ലാ സെക്ഷൻസും ഇത് ഇങ്ങനെയായിരിക്കും നമ്മുടെ ഹോം തിയേറ്റർ ബോർഡിനകത്ത് ഫിറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ നമുക്ക് മാറ്റേണ്ടത് ഈ 3 IC കളാണ്. 1, 2, 3 ഈ 3 IC കളാണ് നമുക്ക് ഇനി മാറ്റേണ്ടത്. ഈ 3 IC ആണ് ഈ ഒരു ബോർഡിനകത്ത് കംപ്ലൈൻ്റ് ആയിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് ഈ കംപ്ലൈൻറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ സബ് ഊഫറിൻ്റെ ഔട്ട്പുട്ട് പെർഫോമൻസിന് മാറ്റം ഉണ്ടാവും ഈ IC കംപ്ലൈൻ്റ് ആവുന്ന ഇതിൽ. നമ്മുടെ സബ് ഊഫറിൻ്റെ ഔട്ട്പുട്ട്, അതായത് സബ് ഊഫർ ക്ലിയർ ആയിട്ട് ED, അതായത് സബ് ഊഫർ ED കറക്റ്റ് തന്നില്ല എന്നുണ്ടെങ്കിൽ IC ആയിരിക്കും കംപ്ലൈൻറ്റ്. IC ചെക്ക് ചെയ്യണം, നമ്മുടെ സബ് ഊഫറും ചെക്ക് ചെയ്യണം. സബ് ഊഫറിന് കംപ്ലൈൻറ്റ് ഇല്ല എന്നുള്ള വശം നമ്മുടെ IC ക്കായിരിക്കും കംപ്ലൈൻറ്റ് വന്നേക്കുന്നത്. അത് അങ്ങനെ നമ്മുടെ IC കംപ്ലൈൻ്റ് ആണെന്ന് മനസ്സിലാക്കാം. ഔട്ട്പുട്ട് സ്പീക്കറിൻ്റെ വോളിയം കുറവാണെങ്കിലും നമ്മുടെ ഈ IC കൾ മാറിയാൽ മാത്രം മതി, ആ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാം. ഇത്രയാണ്. ഈ IC പോയിട്ടുണ്ടോ ഇല്ലേ എന്ന് നമുക്കറിയാൻ പറ്റുന്നത്, ഇല്ലെങ്കിൽ IC എടുത്ത് ചെക്ക് ചെയ്ത് നോക്കാനും വഴിയുണ്ട്. ഇതിപ്പോൾ എളുപ്പമാർഗമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇത്തരത്തിൽ ചെക്ക് ചെയ്യുന്നത് മൂലം നമുക്ക് ഏത് ഭാഗമാണ് നമ്മുടെ ബോർഡിൻ്റെ ഏത് ഭാഗമാണ് കംപ്ലൈൻ്റ് ആയിരിക്കുന്നതെന്ന് നമുക്കറിയാൻ പറ്റും. ആദ്യം നമുക്ക് ഈ ബോർഡ് ഈ ഒരു ഫ്രെയിമിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യണം. അതായത് അതിനുവേണ്ടി നമുക്ക് ഈ സ്ക്രൂകൾ അഴിച്ചു മാറ്റണം. ഈ 2 സ്ക്രൂ അഴിച്ചു മാറ്റി ഈ ബോർഡിൽ നിന്നും ഈ ഫ്രെയിമിനെ സെപ്പറേറ്റ് ചെയ്യണം. ഇത്തരത്തിൽ നമുക്ക് ബോർഡ് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഈ ഒരു പവർ സപ്ലൈ സെക്ഷൻ ഉണ്ടല്ലോ, ഈ 3 പവർ സപ്ലൈ സെക്ഷൻ 12, 12, 0, 12 ഈ ഒരു പവർ സെക്ഷൻ ഇതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യണം. ഈ ഒരു പവർ സെക്ഷനും നമ്മൾ ഇതിൽ നിന്ന് റിമൂവ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ബോർഡ് മാത്രമായി. ഇനി നമുക്ക് കംപ്ലൈൻറ്റ് മാറ്റേണ്ടത് ഈ ബോർഡിലാണ്. അതിനായി ആദ്യം നമുക്ക് ഈ ഹീറ്റ് സിങ്ക് ഇതിൽ നിന്ന് റിമൂവ് ചെയ്ത് ഈ ഒരു 3 ICയും ഇതിൽ നിന്ന് റിമൂവ് ചെയ്യണം ഈ ബോർഡിൽ നിന്ന്. ആദ്യം നമുക്ക് ഹീറ്റ് സിങ്ക് ഈ ഒരു IC ആയിട്ട് IC നിന്ന് റിമൂവ് ചെയ്തെടുക്കാം. ഈ ഹീറ്റ് സിങ്ക് നമ്മുടെ IC നിന്ന് റിമൂവ് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മുടെ ഈ ഹീറ്റ് സിങ്ക് ബോർഡുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ 1, 2 നമ്മുടെ ബോർഡ് മാത്രം സെപ്പറേറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനിയാണ് നമുക്ക് ഈ ബോർഡിലാണ് ഇനി നമുക്ക് ഒരുപാട് പണികൾ ചെയ്യാനുള്ളത്. ഈ ബാക്കിലത്തെ ഈ ഒരു ഇത് കണ്ടില്ലേ, 1, 2, 3, 4, 5 ഇത് ഇത്രയാണ് നമ്മുടെ ഒരു IC യുടെ ലെഗുകൾ കണക്ട് ചെയ്തിരിക്കുന്ന ബോർഡിൽ. ഇത് ഇത്രയും നമുക്ക് റിമൂവ് ചെയ്യണം. എല്ലാ സ്ഥലത്തുള്ള IC കളും ഇളക്കി മാറ്റിയിരിക്കുകയാണ്. നന്നായിട്ട് തന്നെയാണ് ഇളക്കി മാറ്റിയിരിക്കുന്നത്. ഇതുപോലെ പ്രിൻ്റൊന്നും പോകാത്ത കണക്ക് വേണം നമ്മളിത് ഇളക്കി മാറ്റാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഇനി നമുക്ക് വേണ്ടത് ഇതിൽ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി ഇതേ സെയിം IC കളാണ് ആവശ്യം. ഇതിനുവേണ്ടി ഞാനിവിടെ ഒരു 3 TDA 20-30 ഒരു 3 IC ഞാൻ എടുത്തിട്ടുണ്ട്. TDA 20-30 ഞാനൊരു 3 IC ഇവിടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ IC കൾ ഉപയോഗിച്ച് നമ്മൾ ഈ IC അല്ല, ഈ ഇളക്കി മാറ്റിയ IC ക്ക് പകരം നമുക്കിവിടെ ഫിക്സ് ചെയ്യണം. ഈ 3 IC നമ്മൾ ആദ്യം ഫിറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഹീറ്റ് സിങ്കിൻ്റെ പുറത്താണ് നമ്മൾ ആദ്യം ഈ 3 IC കളും ഫിക്സ് ചെയ്യേണ്ടത്. അതിനുശേഷമാണ് നമ്മളത് ബോർഡിൽ റീപ്ലേസ് ചെയ്യേണ്ടത്. ഇത് 4 എണ്ണം
മൂന്നെണ്ണം ഒത്ത് മാറുന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ സിംഗിൾ ഐസി ഇളക്കി മാറ്റി അതിന് പകരം ഒരെണ്ണം വച്ചതിന് ശേഷം സോൾഡർ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അത് നമുക്കിനി ഇത് ഈ നാല് ഐ സി മൂന്ന് ഐ സി ഇതിനകത്ത് ഇതിലോട്ടെടുത്ത് ഫിക്സ് ചെയ്യാം. ഇത് ഫിക്സ് ചെയ്യണതിന് മുമ്പ് ഈ ഐ സിയുടെ പുറത്ത് ഹീറ്റ് അബ്സോർബിങ് കോമ്പൗണ്ട് ആയിട്ടുള്ള ഒരു ഇത് തേച്ച് കൊടുക്കണം. ഈ കോമ്പൗണ്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇതിൽ പഴയതുപോലെ വെച്ച് സ്ക്രൂ ചെയ്യണം. എന്നിട്ട് വേണം എടുത്ത് ബോർഡിൽ നമുക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ മൂന്ന് സ്ക്രൂ എടുത്ത് ഇതിൽ ഫിറ്റ് ചെയ്യണം. നമ്മുടെ കംപ്ലീറ്റ് പരിപാടിയും കഴിഞ്ഞിരിക്കുന്നത്. അതായത് നമ്മുടെ ഐ സി നമ്മുടെ ഹീറ്റ് സിങ്കുകളിലെല്ലാം ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്കിത് നമ്മുടെ ബോർഡിലോട്ട് ഫിറ്റ് ചെയ്യണം. ഇതാ ഈ ബോർഡിൻ്റെ ഓരോ ഐ സിയുടെ ടെർമിനലിലും നമുക്കിത് ഇതുപോലെ ഫിറ്റ് ചെയ്ത് വയ്ക്കണം. അതിനു വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഇതാ ഈ ഒരു ഐ സിയുടെ ലെഗുകൾ അതായത് ബോർഡിൻ്റെ അതാത് സെക്ഷനുകളിൽ വയ്ക്കണം. ഇതുപോലെ വച്ച് പയ്യെ ഇറക്കി കൊടുക്കണം. കണ്ടോ കറക്റ്റ് ഫിക്സ് ചെയ്തതുണ്ടോ? ഇതാ കറക്റ്റ് എങ്ങനെയാണോ നമ്മുടെ ഐ സി ഇളക്കിയപ്പോൾ ഇരുന്നത് അതുപോലെ തന്നെ നമ്മളത് ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നേരെ ഇതിനെ തിരിക്കണം. ഇപ്പം നമുക്ക് ഇതിനെ സോൾഡർ ചെയ്യരുത്, നേരെ ഇനി ഈ ഐ സി ഈ ഒരു ഹീറ്റ് സിങ്ക് ബോർഡ് പറ്റി ഫിക്സ് ചെയ്യണം. സ്ക്രൂവും കൂടെ ഇട്ടതിന് ശേഷം മാത്രമേ ഇത് സോൾഡറിങ് ഞാൻ ചെയ്യാവൂ. ഇതുപോലെ സ്ക്രൂകൾ രണ്ടും ഇട്ട് നന്നായിട്ട് ടൈറ്റാ ഫിറ്റ് ചെയ്യണം. ഇതാണ്ടോ കറക്റ്റ് നമ്മുടെ ബോർഡ് എപ്പോൾ ഈ നമ്മുടെ ഒരു ബോർഡ് വാങ്ങിക്കുമ്പോൾ എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ നമുക്ക് തന്നെ സ്വന്തമായിട്ട് സെറ്റ് ചെയ്ത് തരിക. ഇതുപോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണാം എന്ത് പെർഫെക്റ്റ് ആയിട്ടാണ് ആ കാലുകളെല്ലാം നിൽക്കണേന്ന്. ഒരു പ്രശ്നവുമില്ല. അല്ലാതെ നമ്മൾ ആദ്യം ഐ സി വെച്ചതിന് ശേഷം ഹീറ്റ് സിങ്ക് വെച്ച് കഴിഞ്ഞാൽ ഏറ്റക്കുറച്ചിലുകളുണ്ടായി, ഇത് ഐ സിയുടെ ലെഗുകൾ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ മാത്രമേ നമ്മൾ എപ്പോൾ ചെയ്താലും ചെയ്യാവൂ. സിംഗിൾ ഐ സി മാറുന്ന സമയത്ത് മാത്രം, അല്ലാത്ത രീതിയിൽ മാറണം. നമ്മളെല്ലാ ലീഡും സോൾഡർ ചെയ്ത് തീർന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് കണക്ഷൻസ് വരും. ബാക്കി ഇതെങ്ങനെ ഹോം തിയേറ്ററിൽ സെറ്റ് ചെയ്ത് ഇതിൻ്റെ ഔട്ട്പുട്ട് അതായത് നമ്മൾ ഈ ഐ സി മാറിയതിന് ശേഷമുള്ള ഔട്ട്പുട്ട് പെർഫോമൻസും നമുക്കിനി നോക്കാം. അതാ ഓരോന്നും എടുത്ത് നമ്മുടെ ബോർഡിൽ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബോർഡ് നമ്മുടെ ഈ ഒരു പാർട്ടിൽ ഫുള്ളായിട്ട് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിൽ ഉപയോഗിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതുണ്ടോ ഈ ഒരു ജോയിൻറ്റുകൾ ഉണ്ടോ ഈ ഒരു ജോയിൻറ്റുകൾ എപ്പോഴും ലൂസാവാനൊക്കെ നല്ല സാധ്യത കൂടുതലാണ് ഇതിനകത്ത് ആ സബ് ഊഫറിൻ്റെ ഒരു ഇത് വരുമ്പോൾ ഒരു പെർഫോമൻസ് ഔട്ട്പുട്ട് ഫുള്ള് വരുമ്പം ഇതിനകത്തുള്ള ഈ കണക്ടറൊക്കെ ലൂസാവാനുള്ള ഇത് കൂടുതലും ഈ ഒരു കണക്ടറുകൾ ഷോർട്ടാവും. അതായത് നമ്മുടെ എന്തെങ്കിലും പറ്റി സോൾഡറിങ് ആണ് ഇന്ന് വിട്ട് പോയി ഇത് ഷോർട്ടാവാനും സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് ഇതിലെല്ലാം നമ്മുടെ ഒരു ഗ്ലൂ ഗൺ ചെറുതായിട്ടൊന്ന് ഇതിൻ്റെ ഒരു ഇതിലൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. നമ്മുടെ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാ ഭാഗവും നമ്മൾ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇതിൽ തന്നെ വോളിയം സ്പീക്കർ ഇൻപുട്ട് ഔട്ട്പുട്ട് എല്ലാം എഴുതിയിട്ടുണ്ട്. ഇതായത് ഇവിടെ 5 വോൾട്ട് DC 5 വോൾട്ട് ഔട്ട്പുട്ട് ബ്ലൂടൂത്ത് ഷീൽഡിന് വേണ്ടിയിട്ട് എല്ലാം ഇതിൽ തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇത് നേരെ നമുക്ക് എടുത്ത് ഹോം തിയേറ്ററിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നേരെ അടച്ച് വയ്ക്കാം ഹോം തിയേറ്റർ. നമ്മുടെ ഹോം തിയേറ്റർ നമ്മൾ വർക്കിംഗ് കണ്ടീഷനാക്കി എടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് പെർഫോമൻസ് ചെക്ക് ചെയ്യാം. എല്ലാ പേർക്കും നമ്മുടെ ഒരു ഹോം തിയേറ്റർ റിപ്പയർ ചെയ്ത വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോമേ നമുക്കിനി കാണാം.